Hello dears, a very warm welcome to prayer now once again. Uh, in this class, uh, we will be uh, trying to discuss the, the impacts of Renaissance, and with that, we come to an end of Renaissance as such. But before that, we have three major uh, components to be discussed one is Renaissance architecture, second, music, and the third one, philosophy. So, I have uh, prepared my slides that way, you will be seeing the slides accordingly architecture, music, and then philosophy. Finally, we discuss the importance. Um, importance of renaissance as such to the medieval history of the world okay so let us uh, take the case of renaissance architecture now you can see that it was again a continuation of the medieval period uh, and you can see how domes columns and round arches of ancient rome uh, were well largely used എന്തൊക്കെയാണ് ഡോംസ് വലിയ ഡോമുകൾ ഐ ഹാവ് ദ ഐ ഷോ യു ദ പിക്ചേഴ്സ് കോളംസ് തൂണുകൾ റൗണ്ട് ആർച്ചസ് ഏൻഷ്യൻ റോമ് ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇനി ആർക്കിടെക്ചറൽ തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ തിയറികളും കൊണ്ടുവരുന്ന ഒരാളുടെ പേരാണ് പലാഡിയോ ഹി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചറൽ തിയറിസ്റ്റ് ഓഫ് ദ പീരിയഡ് ഹിസ് നെയിം വാസ് പലാഡിയോ ഒരാളുടെ പേരാണ് പലാഡിയോ പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ദ എംബ്രേസ് ദ ഗ്രീക്ക് ക്രോസ് പ്ലാൻ ഫോർ ചേർച്ചസ് ഇവർ മെയിനായിട്ടും ഉപയോഗിച്ചത് ഗ്രീക്ക് ക്രോസ് ആണ് അപ്പോൾ എന്താ നമുക്ക് നോക്കാം ഗ്രീക്ക് ക്രോസ് ക്രോസ് പ്ലാൻ സോ ഐ ഹാവ് ഹ്യർ ഗിവൺ യു ദ ട്രാൻസിഷൻ ഫ്രം ദ ലാറ്റിൻ ക്രോസ് പ്ലാൻ ടു ദ ഗ്രീക്ക് ക്രോസ് പ്ലാൻ ലാറ്റിൻ ക്രോസ് പ്ലാൻ വാസ് വൈഡ്ലി യൂസ് ഇൻ ദീവൽ പീരിയഡ് വിച്ച് ഇൻഫാക്ട് വാസ് ഓൾ അബൌട്ട് ദ സാക്രിഫൈസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പീരിയഡ് യു ക്യാൻ സി ഹൗ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് റിലിജിയൻ ആസ് സച്ച് വാസ് സെലിബ്രേറ്റഡ് ആൻഡ് ഹിയർ യു ക്യാൻ സി ഹൗ ദ ഗ്രീക്ക് ക്രോസ് പ്ലാൻ വാസ് യൂസ് ഇപ്പം ലാറ്റിൻ്റെ മേലെ കൊടുത്തിരിക്കുന്നത് ലാറ്റിനും താഴെ കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് പ്ലാനും ആണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക മേലെയുള്ളത് ലാറ്റിൻ ക്രോസ് പ്ലാൻ താഴെയുള്ളത് ഗ്രീക്ക് ക്രോസ് പ്ലാൻ അപ്പം ലാറ്റിൻ ഗ്രീക്കിലേക്ക് പഴയ കാലത്തിലേക്കുള്ള ക്രോസ് പ്ലാനിലേക്കാണ് ഈ കാലഘട്ടത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ദാറ്റ് ഈസ് ദ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് എനസാൻസ് ആർക്കിടെക്ചർ യു കെ യു കെൻ സീ ഹൗ ദംപ്രേജ് ഓൾ ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ആൻഡ് ഓൾസോ സെലിബ്രേറ്റഡ് റിലീജിയൻ ആൻഡ് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് വാട്ട് സീൻ ഹിയർ ദ ഗ്രീക്ക് ക്രോസ് ചേർച്ച് പ്ലാൻ ഓക്കെ ഈ പ്രധാനമായും ഈ കാലഘട്ടത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത് ദറ്റ് ഈസ് റിഗാർഡിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സെയിൻറ്റ് പീറ്റേഴ്സ് ബാസിലിക്ക സെയിൻറ് പീറ്റേഴ്സ് ബാസിലിക്ക എന്താണ് ഈ ബാസിലിക്ക ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഹ്യൂജ് ചേർച്ച് ഇസ് വോട്ട് ഇറ്റ്സ് കോളേജ് എ ബാസിലിക്ക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബാസിലിക്ക ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഇൻ ദിസ് പെർട്ടിക്കുലർ പീരിയഡ് നമുക്കിവിടെ നമ്മളുടെ വേറെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരാളുടെ പേരാണ് വീണ്ടും വരാനുള്ളത് മൈക്കൽ ആഞ്ചലോ So, uh, you could see that the basilica was uh, finally constructed many years after the death of Michelangelo, but uh, those who, um, you know, um, those who continued his work after his death, ക്യാരീഡ് അ ലോട്ട് ഓഫ് മൈക്കൽ ആഞ്ചലോസ് ഫീച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ പല ഐഡിയാസും അവരത് എടുത്തു എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഡോം ഗ്രീക്ക് ക്രോസ് പ്ലാനൊക്കെ മൈക്കൽ ആഞ്ചലോൻ്റെ ഐഡിയാസാണ് അപ്പം ആ ഒരു ഐഡിയതാണ് എനിക്ക് കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇത് ടു മിനി മിനി മെനി ഇയേഴ്സ് ടു കൺസ്ട്രക്ട് ദസ് ബാസലിക്ക ഹ്യൂജ് ചർച്ച് അപ്പം ഈ ഡോം മൈക്കൽ ആഞ്ചലോ വാസ് പേഴ്സണലി ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ഡോം നാനൂറ്റി മുപ്പത്തഞ്ച് ഫീറ്റാണ് അബവ് ദ ഫ്ലോർ ലെവൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഫീറ്റ് അബവ് ദ ഫ്ലോർ ലെവൽ അഥവാ ഹ്യൂജ് മാസ് ഓഫ് കൺസ്ട്രക്ഷൻ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ആളപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു സിസ്റ്റിംഗ് ചാപ്പലിലെ ഹ്യൂജ് പെയിന്റിംഗ് നിറച്ചുള്ള സീലിംഗ്സ് അത്രയ്ക്കും അയ്യായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഏരിയയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീലിങ്ങിൽ അത് സിസ്റ്റിംഗ് ചാപ്പൽ ഇതാണെങ്കിൽ സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക ഓൾസോ യു കെൻ സി ദി ഹ്യൂജ് ഡോം വിച്ച് വോസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഫീറ്റ് അബവ് ദ ഫ്ലോ ലെവൽ ഓക്കെ ഇത് ഈ ഡോമിന്റെ അടിയിന്നുള്ള സീലിംഗിന്റെ വ്യൂ ആണ് യു കെ സി ദ ഇമേജ് ദയർ സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക ഇതൊരു തച്ച ഹ്യൂജ് കത്തീഡ്രൽ അതിൻ്റെ ഒരു ഹാൾ കോളംസ് കെൻ ബി സീൻ ഓൺ ബോത്ത് ദ സൈഡ്സ് അര ഹൈറ്റ് ഒക്കെ ഉള്ളൊരു കത്തീഡ്രൽ ഒരു ബാസിലിക്കയാണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് കാണേണ്ടത് എന്താ അറിയുന്നത് എന്താ വെച്ചാൽ ദാറ്റ് ഈസ് അബൌട്ട് സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കം നോ ഐ ടോൾഡ് യു ഹൗ ദ പീപ്പിൾ വെ ജനറലി വെരി റിച്ച് ആൻഡ് പ്രോസ്പെറസ് സോ ദാറ്റ് വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ കൈൻഡ് ഓഫ് ലൈഫ് ദേ ഹാഡ് ദ കൺസ്ട്രക്റ്റഡ് ഹ്യൂജ് പൊലേഷ്യൽ ബിൽഡിംഗ്സ് ഇൻ ഹൗസസ് അപ്പം കൺട്രീ സൈഡിലും പിന്നെ ടൗണിലും വ്യത്യാസമുണ്ട് അപ്പം കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഏർബൻ റൂറൽ ഏരിയാസ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയാസ് വില്ലേജ് സൈഡ് അവിടെ അവരുണ്ടാവും ാക്കിയത് ഇലാബ്രി സിമ്മട്രിക്കൽ ഒരേപോലെയുള്ള സിമ്മിട്രിക്കൽ പ്രാധാന്യം സിമ്മെട്രി സൈസ് അന്ന് പറഞ്ഞല്ലോ രണ്ട് കണ്ണും ഒരേപോലെ ആകുമ്പോൾ ദറ്റ് ഇസ് വെട്ടി സിമ്മെട്രി അപ്പോൾ സിമ്മെട്രിക്കൽ വില്ലാസ് വി കൺസ്ട്രക്റ്റഡ് പിന്നെ നമ്മൾ കാണേണ്ടത് സിറ്റീസിലെന്താണ് കിവൺ യു പെലാസോ പെലാസോ ശരിക്കും പറഞ്ഞാൽ പാലസിന്റെ ഒരു അവരുടെ യൂസ് ചെയ്ത വേർഡാണ് പെലാസോ എന്നുള്ള വേർഡ് ഓക്കെ പെലാസോസ് ഇൻ സിറ്റീസ് ആൻഡ് വില്ലാസ് ഇൻ വില്ലേജസ് അത് രണ്ടുമാണ് യു ക്യാൻ സീ ഹൗ ദീസ് വേ സോ റിച്ച് ഇൻ കൺസ്ട്രക്ഷൻ മീൻ ഡിജി ഇന്ത്യക്ക് തന്നെ ആയാലും സോ റിച്ച് ഇൻ കൺസ്ട്രക്ഷൻ ദാറ്റ് ഇറ്റ് റിയലി ഷോഡ് ഹൗ പ്രോസ്പെറസ് ആൻഡ് ഹൗ വോട്ട് ഇസ് എ ഹൗ ഹൗ വെൽ ദ ഡിഡ് ഇൻ ട്രേഡ് ദാറ്റ് വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദയർ കൈൻഡ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇനി അതിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രെഞ്ച് ഷാറ്റോൻ്റെയാണ് ഇതെന്താണ് അവിടെ കാണിച്ചിട്ടെന്ന് വെച്ചാൽ ഇറ്റലിയിലാണ് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആർക്കിടെക്ചറിൽ കാരണം ഇറ്റലി വാസ് ദ പ്രോസ്പെറസ് ആസ് ഫോർ എ സ്ട്രെയിൻ ബട്ട് ഹിയർ യു കൻ സീ ദാറ്റ് ഫ്രഞ്ച് ഷാട്ടോ ഇൻഫാക്റ്റ് വാസ് നോട്ട് എ കണ്ടിന്യുവേഷൻ ഓഫ് വാട്ട് ഹാപ്പൻ ഇൻ ഇറ്റലി ഇറ്റലിയിലെ ചില ഫീച്ചേഴ്സ് അവരെടുക്കുകയും വേറെ പല ഗോത്തിക് എലിമെൻറ്റ്സ് കൊണ്ടുവരികയും ഒരു ഫ്യൂഡൽ കാസിൽ എലിമെൻറ്റ്സ് കൊണ്ടുവരികയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് ഒരു ഫ്രഞ്ച് ഷാറ്റോ ഹ്യൂജ് എന്താ പറയുക ഒരു വില്ലാ പോലത്തെ സംഭവമാണ് സംഭവം ഇമേജ് ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അകത്ത് എന്തിൻ്റെയൊക്കെ ഇമേജ് ഉണ്ട് ഗോതിക് ചേർച്ച് ഫ്യൂഡൽ കാസിൽ ആൻഡ് ഇറ്റാലിയൻ പാലസ് ഓക്കെ ഇറ്റലിയിൽ നിന്നാണ് കാര്യമായിട്ടും വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടാകുന്നത് പക്ഷേ ബാക്കിയുള്ള യൂറോപ്പിലെ എല്ലാ ഭാഗത്തിലും ഇറ്റലിയിലെ പോലത്തെ തന്നെ അതേപോലത്തെ ബിൽഡിങ്സ് അല്ല ഉണ്ടാകുന്നത് മറിച്ച് ഇറ്റലീത്തെ ഫീച്ചേഴ്സ് അവരുടെ നാട്ടിലെ ഫീച്ചേഴ്സ് ഫ്യൂഡൽ ക്യാസിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയെല്ലാം ഇൻകോർപ്പറേറ്റ് ഇട്ടുന്ന ഒരു എക്സാമ്പിളാണ് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത് ദറ്റ് ഇസ് ഫ്രഞ്ച് ഷാറ്റോ ഫ്രാൻസിലുള്ളത് ഓക്കെ ഇത് ഇത് കൊടുത്തിട്ടുള്ള എന്തെന്നുവെച്ചാൽ ജസ്റ്റ് ഗിവ് യു എൻ ഐഡിയ വിച്ച് ഓൾ വേ ദ മേജർ ഫീച്ചേഴ്സ് വിച്ച് ദെ കോൺസെൻട്രേറ്റഡ് റൗണ്ട് ആർച്ചസ് ഹെവി വാൾസ് സ്റ്റൌട്ട് കോളംസ് ആൻഡ് സിമ്മട്രി ഇതൊരു സെൻറ് പീറ്റേഴ്സ് ബസിലേക്ക് എൻ്റെ ഒരു ഇമേജ് തന്നെയാണ് അപ്പം ആർച്ചസ് വാൾസ് കോളംസ് സിമ്മട്രി ഒരേ രണ്ട് സൈഡ് നോക്കുന്ന ഒരേ പോലെതാണ് സിമ്മട്രി ഇനി അത് കഴിഞ്ഞു ആർക്കിടെക്ചർ നമ്മൾ അവസാനിപ്പിക്കാൻ വി മൂവ് ഓൺ ടു മ്യൂസിക് അപ്പം മ്യൂസിക് എന്ന് പറയുമ്പം എന്താണ് നമ്മൾ കാണുന്നത് മ്യൂസിക്കിലും ഇതേപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് വിസ് വെയർ എന്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു ഭാഗത്ത് ലോക്കൽ ഫോക്ക് മ്യൂസിക് അപ്പോൾ അത് ഒരു പ്ലെയിൻ സംഭവമായിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഗോത്തിക് മ്യൂസിക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു Byproduct or end product that was seen. So you can see a mutual influence of Gothic music and folk music happening in the realm of uh, Renaissance music. ഇനി പ്രധാനമായിട്ടും ഒരാളുടെ പേരാണ് പറയാൻ പോകുന്നത് ഹി വാസ് എ മേജർ കമ്പോസർ ഓഫ് ദ പീരിയഡ് ഇറ്റാലിയൻ ആണ് ഹിസ് നെയിം വാസ് പാലസ്ട്രീന അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ കോംപ്ലിക്കറ്റ് ഇൻട്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കറ്റ് ആണ് പിന്നെ ഹി ഡിവട്ട് അതായത് ഭക്തി സാന്ദ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അദ്ദേഹത്തെ ഞാൻ മ്യൂ ഇപ്പം നമ്മളിപ്പം ഡ്രാവിൻസീനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പെയിൻ്റായി പറയുകയാണെങ്കിൽ പാലൻ പാലസ് പാലസ്ട്രീന വി സേ ഹിം ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മ്യൂസിഷ്യൻ കമ്പോസർ മ്യൂസിക്കിൻ്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ ലൈക്ക് എനി അതർ റസാൻസ് ആർട്ടോ ലിറ്ററേച്ചർ ക്യാൻ സീ ഹിയർ സെക്കുലറിസം ആൻഡ് ഇൻഡിവിജ്വലിസം ത്രൈവ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പീരിയഡ് ദാറ്റ് മീൻസ് ഇറ്റ് മൂവ് അവേ ഫ്രം റിലീജിയസ് കോൺസെപ്റ്റ്സ് ആൻഡ് മോഷൻസ് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഒരുപാട് സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ള പ്രദേശങ്ങളിലെ വയലിൻ ഡബിൾ മാസ് ഓഗൻ കെട്ടിൽഡ്രം ലൂട്ട് ഒടക്കുഴൽ എന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിലുള്ള ഫ്ലൂട്ടല്ല കേട്ടോ ലൂട്ട് എന്നുള്ള പറയുന്ന സംഭവമാണ് പിന്നെ കോറൽ ഗ്രൂപ്പ്സ് വേ ഓർഗനൈസ്ഡ് പാട്ടിന് വേണ്ടിയിട്ട് കോറൽ ഗ്രൂപ്പ്സ് ബാൻസ് വേർ ഓർഗനൈസ്ഡ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ഈ ഒരു കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് കോഡ്സ് രാജാവിൻ്റെ കോട്ടുകളിൽ അല്ലെങ്കിൽ പ്രമുഖരുടെ കോട്ടിലൊക്കെ തന്നെ ദർ യു കുഡ് സീ റെറ്റന്യൂ ഓഫ് മ്യൂസിഷ്യൻസ് എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ് ടു യു നോ പാർട്ടീസ് ഇൻ ഫർ ഒക്കേഷൻസ് ദേ സാങ് ആൻഡ് യു നോ ദറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ലൈഫ് മെറി മേക്കിംഗ് എൻ്റർടൈൻമെൻറ്റ് സോ ദ മ്യൂസിക് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ദെയർ ഓക്കെ ദാറ്റ് ഈസ് അബൌട്ട് മ്യൂസിക് ഓക്കെ ഈ മൂവ് ഓൺ ടു ഫിലോസഫി റണസാൻസ് ഫിലോസഫി സംയർ ദോസ് നെയിംസ് ഓഫ് ഫെമിലിയർ വിച്ച് യു ഹാവ് ഡിസ്കസ്ഡ് വിച്ച് which we have discussed in renaissance literature പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടെ പേരുകൾ ഫിലോസഫിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ബ്രൂണി ലിയോണാർഡോ ബ്രൂണീൻ്റെ പേരോർക്കുക ഫിലോസഫർ ലിയനാഡോ ബ്രൂണി പിന്നെ നമ്മൾ കുറേ പേര് വല്ല വിവ് ഓൾറെഡി ഡിസ്ക ഡിസ്കസ്ഡ് പൊംപനാസ് ദി പ്രധാനപ്പെട്ട ഒരാളാണ് മിറൻഡോള പറഞ്ഞിട്ടുണ്ട് ഇറാസ്മസ് നമ്മൾ മാൻ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദ പീരിയഡ് തോമസ് മോർ പറഞ്ഞിട്ടുണ്ട് മാർട്ടിൻ ലൂത്തർ അബൌട്ട് ഹിം ബി ബില്ല് സഡിങ് ലേറ്റർ ഇൻ പ്രൊട്ടസ്റ്റൻ റെഫർമേഷൻ ജീൻ ബോർഡിൻ മൊണ്ടെയ്ൻ പറഞ്ഞിട്ടുണ്ട് ടൈക്കോ തൈക്കൊബ്രാഹേ പിന്നെ ഫ്രാൻസിസ് ബേക്കൺ കുറേ പേരുകൾ പറ്റുന്നത്രയ്ക്ക് പഠിക്കുക എടുക്കുന്ന പേരുകളിൽ കുറച്ചെങ്കിലും ഓർക്കാൻ ശ്രമിക്കുക അപ്പം ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഐ എം ഗുണ്ട് ഡിസ്കസ് ഓൺ ദ കൈൻഡ് ഓഫ് ചേഞ്ച് വിത്ത് ഫിലോസഫി ഹാഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പീരിയഡ് ആൻഡ് യു ഹാവ് ടു നോ ദാറ്റ് ഇറ്റ് വാസ് നഥിങ് ബ് എംപെറിസിസം ഓക്കെ എംപിറിസിസം യു സു സ്റ്റഡീഡ് ഏർലിയർ എംപീറിയസിസം ഇ എം പി ഐ ആർ ഐ സി ഐ എസ് എം എംപിറിസിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഫ്രാൻസിസ് ബേക്കൺ ഹീ വോസ് എ വൺ ഹൂ യു ക്രിയേറ്റഡ് ദ ചേഞ്ച് ഇനി എന്താണ് എംപിറസിസം അപ്പോൾ ഒരു തരത്തിലുള്ള റീസണിങ് ആണ് വിച്ച് വാസ് ബേസ്ഡ് ഓൺ കെയർഫുൾ ഒബ്സർവേഷൻ ഓഫ് ദി ഇവൻറ്സ് ഇൻ നേച്ചർ നേച്ചറിന് ഒബ്സർവ് ചെയ്ത് Uh, empiricism gave a lot of importance to observation suppose you go to a lab what do you do there you uh, like, uh, an experiment is conducted you're, ob you're observing it and finally after the end of the experiment you get a product and you can draw a conclusion out of it അപ്പം അതാണ് ഒരു രീതി എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ടു തിങ്സ് റാഥർ ദൻ സിംപ്ലി യു നോ റൈവിങ് ഇൻ ടു വൺ സോൺ ഓർ സം റാദർ ദൻ സിംപ്ലി ഫ്രെയിമിങ് വൺ സോൺ റൂൾസ് ഓർ ഫോളോയിങ് സം ഓൾറെഡി എക്സിസ്റ്റിംഗ് റൂൾസ് വി കുഡ് സീ ദാറ്റ് ദേ ദിസ് പെർട്ടിക്കുലർ പീരിയഡ് ഫോളോഡ് വാട്ട് കെൻ ബി നോൺ ആസ് എ ബെക്കോണിയൻ മെത്തേഡ് ബേക്കുൻ്റെ മെത്തോഡ് മെത്തേഡ് അതുകൊണ്ടാണ് അതിൻ്റെ പേര് ബേക്കോണിയൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് ഹി ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ഫാദർ ഓഫ് എംപ്രസിസം ആരാണ് ഫ്രാൻസിസ് ബേക്കൺ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഹൂസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ഫ്രാൻസിസ് ബേക്കൺ ഫാദർ ഓഫ് എംപ്രസിസം എങ്കിൻ ഫ്രാൻസിസ് ബേക്കൺ ഇദ്ദേഹം ഒരു രീതിയാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇൻഡക്റ്റീവ് റീസണിങ് ഓക്കെ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വെർ ആർ ടു ടൈപ്സ് ഓഫ് റീസണിംഗ് ദാറ്റ് ഇസ് ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിംഗ് ഇൻഡക്റ്റീവ് റീസണിങ് ഇസ് വെയർ യു മൂവ് ഫ്രം എ സ്പെസിഫിക് എക്സ്പീരിയൻസ് ടു എ ജനറൽ വൺ ഒരു ഒറ്റ ഒരു പോയിൻ്റ് പെർട്ടിക്കുലറിൽ നിന്ന് ഒരു ജനറൽ സംഭവത്തിലേക്ക് പോകുന്ന തന്നെയാണ് പറയുന്നത് ഇൻഡക്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഡക്ടീവ് അത് പറയുന്നില്ലേ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇൻഡക്റ്റീവ് എന്താണ് ഫ്രം എ പെർട്ടിക്കുലർ you move to a general so from your own sensory experiences you move or you create a generalized principle so that is what is known as inductive method it is based on uh, sensory experiences experimentation and observation okay this is what francis bacon had introduced this was in fact the most uh, important or the key um, element of renaissance philosophy ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഫിലോസഫിയും ഫിലോസഫിയും കഴിയണം അപ്പം വി ഹവ് ഡിസ്കസ് നൗ ഓൾമോസ്റ്റ് ഓൾ ദ റെൽസ് ഓഫ് ആക്ടിവിറ്റീസ് യു കുഡ് സീ ദാറ്റ് ഹൗ റെസാൻസ് എഫെക്റ്റഡ് എവ്രി സെഗ്മെൻറ്റ് ഓഫ് ലൈഫ് ഇറ്റ് എഫെക്റ്റഡ് ഓൾ ദ പീപ്പിൾ ഇൻ സൊസൈറ്റി ഓൾ ദ സ്റ്റേറ്റാൻ ദ സൊസൈറ്റി it introduced a lot of changes it really brought about a transition from the middle to the modern period it introduced concepts like individualism humanism pragmatism uh, gave weight um, gave a lot of importance to inductive reasoning skepticism okay uh, logical reasoning and you could see man became the center of activities you can see how secularism became an element of life uh, you can see all these uh, in fact led to reformation later geographical dis uh, exploration

ലോകം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നേച്ചേഴ്സ് വേൾഡ് അവനവൻ്റെ തന്നെ അല്ലെങ്കിൽ മാൻസ് വേൾഡ് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് കാര്യമായിട്ട് കൊണ്ടുവരുന്നത് ദാറ്റ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് റനസാൻസ് ഹ്യൂമാൻസ് ഓക്കെ വി എൻഡ് ദെയർ സോ വി കം ടു എൻ എൻഡ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് വനസാൻസ് ഓക്കെ ബൈ താങ്ക് യു